വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം ഗൗരവമേറിയ വിഷയമാണെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വായന വിസ്മയം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മുക്കത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം തടയാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം അധ്യാപകർ ഗൗരവമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ അധ്യാപകരും ഗ്രന്ഥശാലകളിൽ അംഗത്വമെടുക്കുന്ന പരിപാടിയായ വായനാ വിസ്മയം പരിപാടിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം മുക്കത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു വലിയ സ്കൂളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സുകാരിയുള്ള കുട്ടി പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിനെതിരായിട്ടുള്ള രണ്ടാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം സർക്കാർ ആലോചിച്ചു വരികയാണ്. വായനാശീലം കുട്ടികളിൽ വർദ്ധിപ്പിക്കുന്നതിന് പുസ്തക വായന പ്രൊജക്ടിന്റെ ഭാഗമാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായി മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം 10 കോടി രൂപ ചെലവിൽ പുസ്തകങ്ങൾ വാങ്ങി നൽകിയിട്ടും അത് പലയിടത്തും പൊടിപിടിച്ച് കിടക്കുകയാണ്. അക്കാദമിക മുന്നേറ്റം ഭിന്നശേഷി കുട്ടികളുടെ മുന്നേറ്റം എന്നതാണ് അടുത്ത അധ്യയന വർഷത്തെ മുദ്രാവാക്യമെന്നും മന്ത്രി പറഞ്ഞു. നല്ല പാഠപുസ്തകം പ്രിപ്പയർ ചെയ്ത് പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ടാവും. ചില സാറന്മാർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലത്തേക്ക് മറ്റ് കുട്ടികൾ വന്നിരിക്കും. പോയത് സാറും അതുള്ള ആൾക്കാരൊക്കെ യൂണിവേഴ്സിറ്റികളെ പഠിപ്പിക്കുമ്പോൾ ആ സാറിന്റെ ക്ലാസ്സിൽ മറ്റ് ക്ലാസ്സിലെ കുട്ടികൾ വന്നിരിക്കും കേൾക്കുന്നത്. ചടങ്ങിൽ ലൈബ്രറി അംഗത്വ സംഖ്യ പ്രകാശനം, എ വി സുധാകരൻ രചിച്ച ഇരുട്ടുപേടി, കവിതാ സമാഹാരം ഗ്രന്ഥശാലകൾക്ക് കൈമാറൽ, ബി ആർ സി തല പുരസ്കാര സമർപ്പണം എന്നിവ മന്ത്രി നിർവഹിച്ചു. ലിൻഡോ ജോസഫ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം കെ പി രാമനുണ്ണി മുഖ്യ പ്രഭാഷണം നടത്തി. മുഖ്യ നഗരസഭാ ചെയർമാൻ പി ടി ബാബു, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി, ഇ സത്യനാരായണൻ, കെ ജി മനോഹരൻ, മുഖ്യമേയു ഓംകാരനാഥൻ, സന്തോഷ് മുത്തേടം, പി എൻ അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.